എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേളയിലേക്ക് സ്വാഗതം. കണവ റോസ്റ്റാണ്, അതിന് എന്തൊക്കെ സാധനമാണെന്ന് നോക്കാം. നമ്മളിന്ന് കണവ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ അര കിലോ കണവ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി നന്നായി ചെറുതായിട്ട് അരിഞ്ഞെല്ലാം വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ മൂന്ന് ഇടത്തരം സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തത്. ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് കാശ്മീരി ചില്ലി വളരെ കുറവെടുക്കുന്നത്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളൊരു പ്രഷർ കുക്കറിലാണ് ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ ആ സവാള ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും ഞാൻ സവാള വഴറ്റുമ്പോൾ പറയുന്നതാണ്, അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പുളി ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നുണ്ട് തന്നെ വഴറ്റിയെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില, പുതിനയില അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമാണെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ എനിക്ക് തക്കാളിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ റോസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് നമുക്കൊരു മൂന്ന് വിസിൽ വേവിക്കണം. കണവായ്ക്ക് നല്ല വേവുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഒരു മൂന്ന് വിസില് കേൾക്കുന്നതിൻ്റെ അത്രയും സമയം നമ്മൾ ഈ കണവ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണവയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഈ ഫ്രൈ പാനിലേക്ക് നമുക്ക് ഈ കണവ ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട്
പറ്റിച്ച് കുറുക്കിയെടുക്കാം. നമ്മുടെ കണവ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇറക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കണവ റോസ്റ്റ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണവ റോസ്റ്റ്. നല്ല മണം വരുന്നുണ്ട്, ഇവിടെ നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള മണമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം, ചൂടോടുകൂടി സെർവ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു സൂപ്പർ റെസിപ്പിയായിട്ട് തിരിച്ചു വരാം. നന്ദി.